നമ്മളിനി കൂടുതൽ വിശകലനങ്ങളിലേക്ക് പോവുകയാണ്. തിരുവനന്തപുരം മണ്ഡലത്തിലേക്കാണ്. എക്സിറ്റ് പോൾ പ്രവചനത്തിൽ വിശ്വാസമില്ലെന്ന് തിരുവനന്തപുരത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി ശശി തരൂർ. രാജ്യത്തെ ജനങ്ങൾ വികസനത്തിനാണ് വോട്ട് ചെയ്യുന്നതെന്ന് എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറും പ്രതികരിച്ചു. ഞങ്ങൾക്കൊരു സംശയം ഉണ്ടായിരുന്നില്ല, April 26 വോട്ടിട്ടത് നമ്മൾക്ക് തന്നെ അനുകൂലമായിരിക്കും. ഇനി വേറെ കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ എക്സിറ്റ് പോളൊക്കെ എനിക്കറിയില്ല എവിടെ നിന്നാണ് അതൊക്കെ വരുന്നത്. കഴിഞ്ഞ തവണ 2019 ഒരു വലിയൊരു പത്രം ഫ്രണ്ട് പേജിലിട്ടു ഞാൻ തോറ്റുവെന്ന്, എന്നിട്ട് ഞാൻ 100,000 ഭൂരിപക്ഷത്തോട് ജയിച്ചു. അപ്പോൾ എനിക്ക് സത്യം പറയുന്നത് നിങ്ങൾക്ക് ഒരു എന്താ പറയുക ഒരു ഒരു ഇൻസൾട്ട് ചെയ്യുക. അപ്പോൾ മാനിക്കാതെ ഞാൻ പറയുന്നു, എനിക്ക് എക്സിറ്റ് പോൾ ആരുടെ എക്സിറ്റ് പോളിലും വലിയ വിശ്വാസമില്ല. സൗത്ത് ഇന്ത്യയിൽ BJP ആയിരിക്കും ഏറ്റവും വലിയ നാഷണൽ പാർട്ടി ഈ ഇലക്ഷനിൽ. അത് ശരിക്ക് സ്പഷ്ടമായിട്ട് എല്ലാവർക്കും കാണാൻ കഴിയും. അതിപ്പോൾ നാളെ നമുക്ക് കാണാം അതിൻ്റെ സ്പെസിഫിക് നമ്പർ. ബട്ട് ഏറ്റവും വലിയൊരു ഹെഡ്ലൈൻ ഇൻഫർമേഷൻ ന്യൂസ് ഉണ്ടെങ്കിൽ എക്സിറ്റ് പോളിൽ 3rd തവണ നരേന്ദ്രമോദിജിയാണ് സർക്കാർ ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, തിരുവനന്തപുരത്ത് നിന്ന് KG കമലേഷ് നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുകയാണ്. കമലേഷ്, ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന മണ്ഡലം എന്ന് പറയുന്നതിൽ ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്ന മണ്ഡലങ്ങൾ ഒന്ന് തന്നെയാണ് തലസ്ഥാനം എന്നതിൽ സംശയമില്ല. 2014 അവസാന റൗണ്ട് വരെ കാത്തിരിക്കേണ്ടി വരുമോ അന്തിമ ഫലം അറിയാൻ? പ്രജല, ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും അത്രയേറെ ശക്തമായ മത്സരമാണ് തിരുവനന്തപുരത്ത് നടന്നത്. അവസാന വോട്ടും എണ്ണിയാലേ ഫലം പുറത്ത് കൃത്യമായി പറയാൻ കഴിയുമെന്ന നിലയ്ക്ക് ഒരു പക്ഷേ ഫലം മാറിയേക്കാം. അതല്ല, ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിക്ക് അനുകൂലമായ ഒരു ട്രെൻഡ് ഉണ്ടെങ്കിൽ, ഒരു ഒരു വോട്ടിൻ്റെ ഏകീകരണം ഉണ്ടെങ്കിൽ അത് നമുക്ക് ആദ്യ റൗണ്ടിൽ തന്നെ അറിയാൻ സാധിക്കും. തിരുവനന്തപുരത്തെ 7 നിയമസഭാ മണ്ഡലങ്ങളിലെയും ആദ്യത്തെ ബൂത്തുകൾ 1 മുതൽ 14 വരെയുള്ള ബൂത്തുകൾ ആദ്യ റൗണ്ടിൽ എണ്ണുന്നു. ആ രീതിയിൽ എല്ലായിടത്തും ഒരുമിച്ച് തന്നെയാണ് വോട്ട് എണ്ണുന്നത്. അതിൽ തന്നെ കഴക്കൂട്ടത്തും നേമത്തും 12 ബൂത്തുകൾ വെച്ചാണ് ആദ്യം എണ്ണുക. ബാക്കി എല്ലായിടത്തും 14 ബൂത്തുകൾ എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഈ ഒരു ട്രെൻഡ് ഇല്ല എങ്കിൽ വലിയ മത്സരം, 2014 ഓർമ്മിപ്പിച്ചത് കറക്റ്റാണ്. ആ രീതിയിൽ ഇഞ്ചോടിഞ്ചായിരുന്നു ഒ രാജഗോപാൽ മത്സരം ജയിച്ചു എന്ന് ഉറപ്പിച്ചെടുത്താണ് അവസാന റൗണ്ടിലെ വോട്ടിൽ ശശി തരൂർ കയറി വന്നത്. എന്തായാലും ഈ ഒരു ശക്തമായ മത്സരം നടന്ന സാഹചര്യത്തിൽ ഏത് രീതിയിലേക്കായിരിക്കും കാര്യങ്ങൾ പോകും, 1-2 റൗണ്ടുകൾ കഴിയുമ്പോൾ തന്നെ എത്രത്തോളം മുറുക്കം ഉണ്ടാകുമെന്നുള്ള കാര്യം വ്യക്തമാണ്. എന്തായാലും ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായി കഴിഞ്ഞു. മാറിവാനിയോസ് കോളേജിലാണ് തിരുവനന്തപുരത്തിന്റെ വോട്ടെണ്ണൽ. 8 മണിക്ക് തന്നെ കൃത്യം ആരംഭിക്കും. ശരി, കമലേഷാണ് തിരുവനന്തപുരത്തിന്റെ ചിത്രം നൽകിയത്.